വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ഇടുക്കി മണ്ഡലങ്ങളിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും സാധ്യതകളാണ് ഇവിടെ ചർച്ച ചെയ്തത് കോട്ടയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കേരള കോൺഗ്രസിൻ്റെ ഒരു മധുരസ്മരണയാണ് ഉയർന്നു വരിക മാഡിസാറിൻ്റെയും അതിനു മുമ്പ് മത്തച്ചം കുരുവിനാക്കുന്നിൻ്റെയും സാക്ഷാൽ പി ടി ചാക്കോയുടെയും ഒക്കെ തട്ടകമായിരുന്ന കോട്ടയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലും അമ്പത്തേഴിലും അറുപത്തിരണ്ടിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ജയിച്ചത് അറുപത്തിനാലിൽ കോൺഗ്രസ് പിളർന്ന് കേരള കോൺഗ്രസ് ഉണ്ടായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ത്രികോണ മത്സരത്തിൽ മാർസിസ്റ്റ് സ്ഥാനാർത്ഥി വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് വിജയിച്ചു വർക്കി ജോർജ് ആയിരുന്നു എം പി എഴുപത്തിയേഴിലും എൺപതിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ സ്കറിയ തോമസ് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സഖാവ് സുരേഷ് കുറുപ്പ് ഒരട്ടിമറി വിജയം അവിടെ നേടി അത് വലിയ കഥയാണ് ഞാൻ നേരത്തെ ഒരിക്കൽ ഈ പ്ലാറ്റ്ഫോമിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് സുരേഷ് കുറുപ്പ് എങ്ങനെ അതിജീവിച്ചു എന്ന് ചോദിച്ച് ആ കുറുപ്പിൻ്റെ അട്ടിമറി വിജയം ഉണ്ടായി പക്ഷേ നാലു വർഷത്തിന് ശേഷം അല്ല അഞ്ച് വർഷം കഴിച്ച് എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കാരണം ആരും രമേശ് ചെന്നിത്തലയെ നിർത്തി ആ സീറ്റ് തിരിച്ചു പിടിച്ചു യു ഡി എഫിൻ്റെ തിരിച്ചു പിടുത്തവരും പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ജയിക്കാൻ തുടങ്ങി എൺപത്തേഴിലും അതിന് ശേഷം തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി ആറിലും രമേശ് ജയിച്ചു തൊണ്ണൂറ്റി എട്ടിൽ വീണ്ടും സുരേഷ് കുറുപ്പ് കോട്ടയത്ത് വന്ന് മത്സരിച്ചു അന്ന് റബ്ബറിന് വില വല്ലാതെ കുറഞ്ഞ സമയമായിരുന്നു റബ്ബറിൻ്റെ വിലയിടിവിൽ പ്രഷേച്ച് ആ നല്ലവരായ നാട്ടുകാർ സുരേഷ് കുറുപ്പിന് ഓടിച്ചു പരിശുദ്ധ കാതോലിക്കബാവിയുടെ പിന്തുണയും കുറുപ്പിന് കിട്ടി ചെറിയ വ്യത്യാസത്തിൽ സുരേഷ് കുറുപ്പ് രമേശ് ചെന്നിത്തലയിൽ തോപ്പിച്ചു തൊണ്ണൂറ്റി ഒമ്പതിലും രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല നിന്നില്ല അവിടെ പി സിച്ച് ആക്കുവാണെന്ന് തോന്നുന്നു പുള്ളിയുടെ കഷ്ടകാല സമയത്ത് ആ അപ്പോൾ കോൺഗ്രസ്സുകാരെ ഇദ്ദേഹത്തെ കാല് വരി വില വെച്ചു പിന്നെ കാതോലിക്ക ഭാവിയുടെ പിന്തുണ ഉണ്ടായിരുന്നു എൻ എസ് എസിൻ്റെ പിന്തുണ കൊണ്ടായിരുന്നു കുറുപ്പ് വീണ്ടും ജയിച്ചു അതിനുശേഷം രണ്ടായിരത്തി നാലിൽ വലിയ തരംഗമായിരുന്നു കുറുപ്പ് മൂന്നാമതും വിജയിച്ചു അങ്ങനെ കുറുപ്പ് മൊത്തം നാല് തവണ വിജയിച്ചു അതിനുശേഷം ഈ മണ്ഡലം പുനർനിർണയിച്ചു പുനർനിർണ്ണയത്തിന് ശേഷം മണ്ഡലത്തിൻ്റെ അതിർത്തികൾ മാറി ചങ്ങനാശ്ശേരി അസംബ്ലി മണ്ഡലം പുതുതായി രൂപീകരി അല്ല പുനഃക്രമീകരിച്ച മാവേലിക്കര മണ്ഡലത്തിലേക്ക് പോയി വാഴൂർ മണ്ഡലം ഇല്ലാതെ കാഞ്ഞിരപ്പള്ളി ഇടുക്കി ഇതിലേക്ക് പോയി പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് പോയി മറിച്ച് പിറവവും പാലയും കോട്ടയം മണ്ഡലത്തോട് കൂട്ടിച്ചേർത്തു അങ്ങനെ അതിൻ്റെ യു ഡി എഫ് സ്വഭാവം വർദ്ധിച്ചു സ്വതവേ തന്നെ യു ഡി എഫ് സ്വഭാവമുള്ളൊരു മണ്ഡലമാണ് കോട്ടയം അതിൻ്റെ കോൺഗ്രസ് സ്വഭാവം അല്ലെങ്കിൽ കേരളാ കോൺഗ്രസ് സ്വഭാവവും അതുമല്ലെങ്കിൽ യു ഡി എഫ് സ്വഭാവവും പിന്നെയും വർധിച്ചു എൽ ഡി എഫിൻ്റെ വിജയ സാധ്യത വളരെ കുറഞ്ഞു അങ്ങനെയാണ് ജോസ് കെ മാണി ആദ്യമായിട്ട് കോട്ടയത്ത് വിജയിക്കുന്നത് സുരേഷ് കുറുപ്പിനെ തോൽപ്പിച്ച് ജോസ് കെ മാണി വിജയിച്ചു അടുത്ത തവണയും ജോസ് കെ മാണി വിജയം ആവർത്തിച്ചു പക്ഷേ അദ്ദേഹം ആ ടേം പൂർത്തീകരിച്ചില്ല അതിനു മുമ്പായിട്ട് ഇദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് യു ഡി എഫ് തെരഞ്ഞെടുത്ത് അയക്കുകയും അദ്ദേഹം എം പി സ്ഥാനം രാജിവെക്കേറ്റു ആ സമയത്ത് ബൈ എലക്ഷൻ ഉണ്ടായില്ല അടുത്ത തിരഞ്ഞെടുപ്പ് അതായത് പോയ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സാക്ഷാൽ തോമസ് ചാണ്ടിക്കാടൻ മത്സരിച്ചു അദ്ദേഹത്തിനെതിരെ വി എൻ വാസവനായിരുന്നു എതിരാളിയായിട്ട് വന്നു ദേശീയ ജനാധിപത്യ സംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പി സി തോമസ് മത്സരിച്ചു നല്ലൊരു ത്രികോണ മത്സരം ഉണ്ടാകും എന്നാണ് എല്ലാവരും വിചാരിച്ചതെങ്കിലും രണ്ട് ഘടകങ്ങൾ അവിടെ സംഭവിച്ചു ഒന്ന് സാക്ഷാൽ നിതാന്തവന്യ ദിവ്യ മഹാമഹിമ ശ്രീ മാണി സാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് മരിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായി കേരള കോൺഗ്രസുകാർ ആ മണ്ഡലത്തിലെമ്പാടും പര്യടനം നടത്തി വലിയൊരു സഹതാപം ഉണ്ടാക്കി അതിന് പുറമേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചു അങ്ങനെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളുടെ വലിയ ഏകീകരണം ഉണ്ടായി അതിലുപരിയായിട്ട് എൻ എസ് എസിൻ്റെ ശക്തമായ പിന്തുണ യു ഡി എഫിന് കിട്ടി അങ്ങനെ യു ഡി എഫ് സ്ഥാനാർത്ഥി നമ്മുടെ എത്തു തോമസ് ചാഴിക്കാടൻ വിജയിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വാസവൻ തോറ്റ് തട്ടുപുറത്ത് കയറി പക്ഷേ അതിനുശേഷം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടായി ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് പോയി എൽ ഡി എഫിലേക്ക് പോയി എന്ന് മാത്രമല്ല ചാഴിക്കാടനും ആ കൂട്ടത്തിൽ പോയി അങ്ങനെ ചാഴിക്കാടൻ എൽ ഡി എഫിൻ്റെ രണ്ടാമത്തെ എം എൽ എ ആയിട്ട് മാറി ഒന്നാമത്തെ എം എൽ എ ആരിഫാണ് രണ്ടാമത്തെ എം എൽ എ ചാഴിക്കാടനായിട്ട് മാറി അങ്ങനെ പതിനെട്ട് രണ്ട് എന്ന നിലയിൽ കാര്യങ്ങൾ എത്തി ഇത്തവണ ചാഴിക്കാടൻ തന്നെയായിരിക്കും അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ളായിരിക്കും ഏതാണ്ട് ഉറപ്പാണ് ജോസ് കെ മാണിക്ക് അടുത്ത തീരുമാനത്തിലേക്കൊന്നും പോവുകയില്ല ചാഴിക്കാടനോട് നാട്ടുകാർക്കൊരു സഹതാപം ഉണ്ട് ഒന്നാമത് അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ് ആർക്കും ഉദ്രവം ചെയ്യുന്ന ആളല്ല രണ്ടാമത് പിണറായി വിജയൻ അദ്ദേഹത്തെ പാലയിൽ പൊതുയോഗത്തിൽ ഇരുത്തി അപമാനിച്ചു എന്നൊരു തോന്നൽ മാണി ഗ്രൂപ്പുകാരുടെ ഇടയിൽ നാട്ടുകാരുടെ ഇടയിൽ പൊതുവേ ഉണ്ട് അങ്ങനെ സഹതാപം ഉണ്ട് അദ്ദേഹത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെന്ന് വ്യക്തമായിട്ടില്ല യു ഡി എഫിന് വലിയ ജയസാധ്യതയുള്ള മണ്ഡലമാണ് കോട്ടയം കാരണം ഈ മാണി സാറ് പോയത് നാട്ടുകാർക്ക് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ആ കടുത്തുരുത്തി പാല പിറവം അങ്ങനെ കോട്ടയം ഇതൊക്കെ യു ഡി എഫിന് വലിയ മേൽക്കൈയുള്ള പ്രദേശങ്ങളാണ് അതുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആകാനായിട്ട് വലിയ മത്സരം ആ പാർട്ടിക്കാലത്ത് നടക്കുന്നുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ കോട്ടയം സീറ്റിന് വേണ്ടി ഒരുപാട് ഭൈമീ കാവുഖന്മാർ രംഗത്തു ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ഫ്രാൻസിസ് ജോർജ് ആണ് ഫ്രാൻസിസ് ജോർജ് യശ്ശരീരനായ കെ ജോർജ് സാറിൻ്റെ മകനാണ് നേരത്തെ രണ്ട് തവണ ഇടുക്കിയിൽ നിന്ന് ജയിച്ച് എം പി ആയിട്ടുള്ള ആളാണ് അജാത ശത്രുവാണ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിട്ട് ആരുമില്ല അത്രയും സ്നേഹസമ്പന്നനായ സൗമ്യനായ ഒരു മനുഷ്യനാണ് ആർക്ക് വളരെ നിസ്സാരമായിട്ട് ഇതാണ് ഫ്രാൻസിസ് ജോർജ് ആണ് നമ്മുടെ സ്ഥാനാർത്ഥി പ്രത്യേകിച്ച് പിന്നെ ഒരു മുഖാമുറയുടെ ആവശ്യമില്ല ജോർജ് സാറിൻ്റെ മകനാണ് അജന്മ കേരള കോൺഗ്രസ്സുകാരനാണ് അങ്ങനെ പാർലമെൻറ്റിൽ തന്നെയും കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് പിന്നെ ഒരു സ്ഥാനാർത്ഥി ആകാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാണി മാണിസാറിൻ്റെ മകളുടെ ഭർത്താവും മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനുമായ എം പി ജോസഫുണ്ട് അദ്ദേഹം ഗംഭീരനായ ഒരു വാഗ്മിയാണ് പ്രാഗല്ഭ്യം തെളിയിച്ച ഭരണാധികാരിയാണ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥനാണ് മാണിസാറിൻ്റെ മകളുടെ ഭർത്താവുമാണ് അപ്പോൾ മാണി ഗ്രൂപ്പ്കാർക്കും സ്വീകാരനായ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയാം പിന്നെയും മറ്റ് പല ആൾക്കാരും ഉണ്ട് സജി മഞ്ഞക്കടമ്പനടക്കം പല ആളുകളും കോട്ടയം സീറ്റ് മത്സരിക്കാൻ സന്നദ്ധരായി വന്നിട്ടുണ്ട് ഇനി സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട് പി ജോസഫ് ബുദ്ധിമുട്ടുകയില്ല അവസാനം പി ജോസഫ് തന്നെ മത്സരിച്ചുകളയാം എന്ന് പറയുമോ എന്നൊരു ഉൾഭയവും ഇത് പറയുമ്പോൾ എനിക്കുണ്ട് പി ജോസഫിൻ്റെ വലിയൊരാഗ്രഹം അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ പോകണം എന്നുള്ളതാണ് പാർലമെൻറ്റിൽ കാഴ്ചക്കാരനായിട്ടല്ല പാർലമെൻറ്റ് മെമ്പറായിട്ട് പോകണം എന്നിട്ട് ഇവിടുത്തെ കർഷകരുടെ വിഷയങ്ങൾ അദ്ദേഹത്തിന് തന്നെ അവിടെ അവതരിപ്പിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്ന് കേൾക്കും അപ്പോൾ ഏതായാലും യു ഡി എഫിന് ജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കോട്ടയത്ത് ബി ജെ പി അത്ര പ്രധാനപ്പെട്ടൊരു ഘടകമല്ല ബി ജെ പിക്ക് വോട്ട് ചെയ്ത ആളുകളുണ്ട് പിന്നെ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ വളരെ ശക്തരായി നിൽക്കുന്നു എന്നൊരു അനുകൂല ഘടകവുമുണ്ട് അതൊഴിച്ചാൽ അങ്ങനെ കോട്ടയം പിടിച്ചു കളയാം എന്ന വാശിയൊന്നും ബി ജെ പിക്ക് ഇല്ല ഉണ്ടാകാനും സാധ്യതയില്ല പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതിനപ്പുറത്ത് പ്രത്യേകിച്ച് യാതൊരു ഉദ്ദേശമോ കരുതലോ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല അവിടെ അനിൽ ആൻ്റണി മത്സരിക്കും എന്ന് കേൾക്കും ഈശ്വരോ രക്ഷത എന്നല്ലാതെ ഒന്നും പറയാനില്ല ദൈവം അനുഗ്രഹിക്കട്ടെ കോട്ടയം പോലെ തന്നെ യു ഡി എഫ് സ്വഭാവമുള്ള മറ്റൊരു മണ്ഡലമാണ് ഇടുക്കി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഈ മണ്ഡലം ആദ്യമായിട്ട് നിലവിൽ വരുന്നത് അന്ന് സി എം സ്റ്റീഫൻ ജയിച്ചു എന്നാണ് അതിൻ്റെ ഓർമ്മ പിന്നീട് അത് കോൺഗ്രസിൻ്റെ ഒരു കോട്ടയായിട്ട് നിലനിന്നു കോൺഗ്രസ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാറി മാറി ജയിച്ചിരുന്ന സീറ്റാണ് പി സി ചാക്കോ ജയിച്ചിട്ടുണ്ട് പാലാ കെ എം മാത്യു ജയിച്ചിട്ടുണ്ട് പി ജെ കുര്യൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കോട്ടയായിട്ട് നിന്നു ആ ഇടുക്കി ജില്ലയും അതിനോടൊപ്പം നമ്മുടെ പത്തനംതിട്ട റാന്നി എന്നീ മണ്ഡലങ്ങളും ചേർന്നായിരുന്നു അന്നത്തെ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലം ഈ പുനർവിഭജനത്തിന് ശേഷം അതിൽ ചെറിയൊരു മാറ്റം വന്നു ഇടുക്കി ജില്ലയോടൊപ്പം എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടുള്ള കോതമംഗലം മൂവാറ്റുപുഴ എന്നീ മണ്ഡലങ്ങളെ കൂട്ടിച്ചേർത്തു റാന്നിയും പത്തനംതിട്ടയൊക്കെ പോയി അപ്പോഴും അതിൻ്റെ യു ഡി എഫ് സ്വഭാവം കൂടുകയല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് രണ്ടായിരത്തി ഒമ്പതിൽ നമ്മുടെ പി ടി തോമസ് വിജയിച്ചു അന്ന് ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു എതിരാളി ഫ്രാൻസിസ് അന്ന് സിറ്റിംഗ് എം പി സിറ്റിംഗ് എം പി ആയിട്ടും അവിടെ അദ്ദേഹത്തെ ക്രിസ്ത്യൻ പള്ളി സപ്പോർട്ട് ചെയ്തില്ല പി ടി തോമസ് വലിയൊരു പോരാളിയായിരുന്നു അദ്ദേഹം വിജയിച്ചു പക്ഷേ അടുത്ത അഞ്ച് കൊല്ലം കഴിഞ്ഞ് അടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് പി ടി തോമസിന് പള്ളിയും പട്ടക്കാരും മൊത്തം എതിരായി കാരണം ഈ കാരണം വേറെ പലതുമായിരുന്നു എങ്കിലും പുറമേക്ക് പറഞ്ഞ കാരണം ഇദ്ദേഹം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ പള്ളിക്കാരെ വെറുപ്പിച്ചുകൊണ്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തൻ്റെ ഇടൊന്നും ഒരു കാലത്തും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുമില്ല കേന്ദ്രത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുമില്ല പള്ളിക്കാര് മഹ്റോൺ ജൊല്ലി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇദ്ദേഹത്തിൻ്റെ പേര് പറ്റി വി എം സുധീരനായിരുന്നു വന്ന് കെ പി സി പ്രസിഡന്റ് പക്ഷേ സുധീരൻ പോലും നിസ്സഹായനായിപ്പോയി ഉമ്മൻചാണ്ടി ചെന്നിത്തല മുതലേ ആൾക്കാരെങ്കിലും പറയാൻ വേണ്ട എല്ലാവരും പി ടിയെ കൈവിട്ടു പി ടി തോമസിന് പകരം ഡിൻ കുര്യാക്കോസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചു എന്നിട്ട് വല്ല വിശേഷമുണ്ടാകും ഡി കുര്യാക്കോസ് ചെറുപ്പക്കാരനാണ് ഉത്സാഹിയാണ് നല്ലൊരു പോരാളിയാണ് വാഗ്മിയാണ് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നു പക്ഷേ അദ്ദേഹത്തിന് ആരും സ്വീകാര്യത കിട്ടിയില്ല ഇടുക്കി മെത്രാൻ്റെ അരമനയിൽ ഓട്ടി ചോദിച്ചു തന്നപ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിച്ച് പറഞ്ഞുകൊടുക്കുകയാണ് ചെയ്ത് മാത്രമല്ല പള്ളിക്ക് പട്ടക്കാർക്കും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥിയെ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് ജോയ്സ് ജോർജ് എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് പിന്തുണ പാർട്ടിക്കാർ പുറകെ പോയി പിന്തുണച്ച് അങ്ങനെ പള്ളിയുടെയും പാർട്ടിയുടെയും പാർവടക്കാർ സംയുക്ത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജോയിസ് ജോർജ് ഡി കുര്യാക്കോസിന് തോൽപ്പിച്ച് ഇടുക്കി പിടിച്ചെടുത്തു എന്ന് എന്നുടേ പറയാം പക്ഷേ അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി പള്ളിക്കാരുടെ പിട്ടും പെരട്ടൊന്നും ഇനിയുള്ള കാലത്ത് ചിലവാകില്ല എന്ന് ബോധ്യമായി എന്ന് മാത്രമല്ല അവിടെ ഡി ഗുര്യാക്കോസ് വലിയ ഭൂരോഷത്തിൽ വിജയിച്ചു അപ്പോൾ ഡി തൻ്റെ ആയിരിക്കും ഇത്തവണയും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിന് അവകാശമില്ല കാരണം കോൺഗ്രസ് പരമാവധി സിറ്റിംഗ് എം പിമാർക്ക് സീറ്റ് കൊടുക്കാതിരിക്കാറില്ല ഇത്തവണയും അദ്ദേഹമായിരിക്കും സ്ഥാനാർത്ഥി സാഹചര്യങ്ങൾ പൊതുവേ അനുകൂലമാണ് എന്ന് പറയാം പക്ഷേ ഈ ഒളിവെട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് എവിടെ നിന്നായിരിക്കും വരികയെന്നറിയില്ല ജോയിസ് ജോർജ് ആണോ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും അത്ഭുതകരമായ സ്ഥാനാർത്ഥികൾ വരുമോ എന്നറിയില്ല പക്ഷേ നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ അവിടെ യു ഡി എഫിനാണ് സാധ്യത കോട്ടയത്തും അതുപോലെ തന്നെയാണ് ഇടുക്കിയിലും യു ഡി എഫിനാണ് സാധ്യത എന്ന് നമുക്ക് രണ്ടാമൂന്നും ആലോചിക്കാതെ പറയാം പക്ഷേ അട്ടിമറിക്കുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ കഴിയുകയില്ല അത് അവിടെ ഉണ്ട് അതിപ്പോൾ ഏത് കേസിലും ഏത് തെരഞ്ഞെടുപ്പിലും അങ്ങനൊരു അപകട സാധ്യത ഉണ്ട് ബി ജെ പി സമർപ്പിച്ചുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാം എന്നുള്ളതിനപ്പുറത്ത് ഈ ജാമ്യസംഖ്യ തിരിച്ചു പിടിച്ചാൽ വലിയ ഭാഗ്യം എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല പിന്നെ ഈ ഇടുക്കി ഒരു പ്രത്യേകത ദേവികുളം പീരുമേട് ഉടുമ്പഞ്ചോല ഭാഗത്തൊക്കെ തമിഴ് വോട്ടർമാർ ധാരാളമുണ്ട് അവരെ വോട്ട് ചെയ്യുന്നതിന് വേറെ പല മാനദണ്ഡങ്ങളും ഉണ്ട് എന്നുള്ളതുമുണ്ട് ഭരണം സി പി എം കാരുടെ രീതിയിലാണ് എന്നുള്ളതുമുണ്ട് അട്ടിമറിക്കുള്ള ചെറിയ സാധ്യത ഞാൻ കാണുന്നുണ്ട് അതൊഴിച്ചാൽ യു ഡി എഫിന് തന്നെയാണ് കൂടുതൽ സാധ്യത എന്ന് നമുക്ക് വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക